ball ready ko nokra ujay porra ajuvor indra 5 Oh, my God.
ഒന്ന് നിർത്ത് നിർത്തി. നമ്പറൊക്കെ കറക്റ്റായിട്ട് എടുത്തായിരുന്നോ? എടുത്തായിരുന്നോടി? എന്നെയൊക്കെ ഏൽപ്പിച്ചായിരുന്നല്ലേ, എടുത്തായിരുന്നോ? ആ നമസ്കാരം. ചേർന്ന് പറയണ എണ്ണ പുറയിലൊക്കെ ചേർന്ന് പറയണ നമസ്കാരം. വന്നിട്ടും അവന് വായന വന്നില്ല. പ്രകൃതി രമ്യമായി ആലുപുഴയുടെ തീരത്ത് നമുക്ക് ഇങ്ങനെ ഒത്തുകൂടാനും അതിനുശേഷം നീന്തലോടിക്കാനും അവസരം വന്ന് ജയതീശനോട് പ്രാർത്ഥിച്ചു തുടങ്ങും. ഇന്ന് എത്ര മണിക്കാ വർക്ക് തുടങ്ങിയ? 5:30 വർക്ക് തുടങ്ങിയാണ്. അപ്പൊ ഒരുപാട് പേരതിന്റെ പിന്നിലുണ്ട്. ഇനി ഒരു ദിവസം കൂടെ ഇതുപോലെ വർക്ക് ചെയ്താലാണ് നമുക്ക് ഇപ്പുറത്തെ ഭാഗം കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗം പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ താന്നിറങ്ങാനുണ്ടോ? ട്യൂബ് എല്ലാവരും ഉണ്ട്. കാരണം തന്നിട്ട് ഇറക്കുള്ളൂ പറഞ്ഞിട്ട് പറയുന്നുണ്ടോ? ട്യൂബ് തരാത്തവരാരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഒരാഴ്ച ആയിട്ട് ട്യൂബ് വാങ്ങിച്ചിട്ട് LKG ഇറക്കുള്ളൂ പറഞ്ഞാൽ. ട്യൂബ് വളരെ കുറവാ. ട്യൂബ് ഇതുണ്ട്, ഇവിടെ ട്യൂബില്ല. ആ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ താന്നിറങ്ങാനുണ്ടോ? നാളെ കുറച്ച് ട്യൂബുണ്ടെങ്കിലേ നമുക്ക് ഇറക്കി ഓടിക്കാൻ പറ്റുള്ളേ. ചെറിയ പിള്ളേർക്ക് ഒന്നും ഇത് വരും. നീ വേണോ? എടാ നീയൊക്കെ വലുതാണോ? കേറണം കേറ എല്ലാവരും കയറാണല്ലോ. ആദ്യം ചെറിയ പിള്ളേരെ വിളിച്ചോളാം. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതാണോ? പഠിക്കാനുള്ളതാണോ? ഏ നീന്തലോടിക്കാനുള്ളതാണോ? അല്ലേ. അപ്പൊ അവനെന്താ അവിടെ നിൽക്കണേ? ഒന്ന് പരിചയപ്പെട്ടേ പോകണം. എല്ലാവരും പുതിയ ആളുകളൊക്കെ കൂടെ ഒന്ന് പരിചയപ്പെട്ടെ. ഒന്ന് പേര് പേരൊന്ന് പരിചയപ്പെടേ. എവിടെ പഠിക്കണേ? വീടറിയാമോ? വീടൊക്കെ അറിയാമോ? റൂട്ട് അറിയാമോ? റൂട്ട് അറിയില്ല. ആ ഇതില് പറയോ, ഉറക്കം പറയും. ആലങ്ങാട് പള്ളിയുടെ ഒരു കയ്യടി കൊടുത്തേ. പക്ഷേ ആ വീടറിയാമോ? എവിടെയാന്നറിയോ? റൂട്ട് അറിയാമോ? റൂട്ടാന്ന് പറഞ്ഞേ. എവിടെ? അപ്പൊ അടുത്തടുത്താണല്ലോ നിങ്ങളുടെ വീട്. ഒരുമിച്ചാ സീനാ? ആ സ്ഥലം പറയേ. സ്ഥലം കേട്ടായിരുന്ന കൊച്ചിന്റെ സ്ഥലം കേട്ടായിരുന്നോ? ഏ കേട്ടില്ല. പിള്ളേര് നാളെ വഴി പഠിച്ചുകൊണ്ട് വരട്ടോ. എല്ലാവരും പഠിച്ചുകൊണ്ട് വരട്ടോ. ഇവരൊന്നും വഴി പഠിപ്പിക്കാനാണ് അവിടെ. കൃത്യമായിട്ട് എന്റെ പേര് ഷാനവാസ് എന്നാണ്. ഇവിടെ ഇവിടെ എങ്ങനെ വന്നത്? വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ സുഹൃത്താണ്. ഓഫീസിൽ ഒരുമിച്ച് കൊടുങ്ങല്ലൂരാണ് സ്ഥലം. കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര്. എന്റെ പേര് റാസിക്ക്. കൊടുങ്ങല്ലൂര് റിയാഡാണ് സ്വദേശം. കൊടുങ്ങല്ലൂരൊന്ന് കൊടുങ്ങല്ലൂരൊന്ന് വിവരിക്കാമോ? കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് പല കാര്യങ്ങളുണ്ട്. പ്രത്യേകതയുള്ള ഭയങ്കര പ്രത്യേകതയുള്ള നാടാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂര് ഭരണി ഫേമസ് ആണ്. പാട്ടൊന്നും പാടണ്ടല്ല. അറിയില്ല, അവന് പാട്ടറിയില്ല. കൊടുങ്ങല്ലൂർ ഭരണി ഫേമസ് ആണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരാമ്പള്ളി, പിന്നെ തോമസ് ലിയ ആദ്യമായിട്ട് കാലൂത്തിയ ചർച്ച്, അങ്ങനെ കുറച്ച് പരിചയമായ. വേറെ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ കൊടുങ്ങല്ലൂരിനെ കുറിച്ച്? അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? വന്ന് പറയട്ടെ. അറിയാമെങ്കിൽ വന്ന് പറയട്ടെ. 1341 വെള്ളപ്പൊക്കത്തില് കൊച്ചിണ്ടായിപ്പ മുസിരിസ് മുങ്ങി. ആ മുസിരിസ് വെള്ളപ്പൊക്കത്തില് മുങ്ങിയിപ്പാണ് കൊച്ചി തുറമുഖം രൂപപ്പെട്ടത്.
അന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം സാറിന് ഇപ്പൊ കൊച്ചിയുടെ ആ ഒരു ലെവലില് ഉണ്ടാവും. എന്റെ പേര് എബിൻ, എന്റെ വീട് കുന്നാര. കുന്നാര എവിടെയാന്നറിയോ? കുന്നാര ആ കുന്നിന്റെ മുകളിലാടാ, കുന്നിന്റെ മുകളിലൊരു കര അല്ലേ, പറഞ്ഞോളക്കടാ. ഇവിടുന്ന് അത്താണി, അത്താണിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 7 കിലോമീറ്റർ. ഇവിടെ ഇവിടെ പുഴ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നീന്തൽ പഠിച്ചിട്ട് വേണേ കുന്നരക്ക്, കുന്നരക്ക് നീന്തി പോവാം. അങ്ങോട്ട് പോവാം, നേരെ പോയി കഴിഞ്ഞാൽ കുന്നുവരെയാണ്. ഞാൻ ആദ്യം ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അതായത് പിന്നെ ലൈസൻസ് ഇല്ലാതായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഇത് മടിയായിരുന്നു. പിന്നെ ലൈസൻസ് ഇല്ലാതായിരുന്നു, ലൈസൻസ് എടുത്തപ്പോ. എന്റെ പേര് അഞ്ജന, വീട് കൊല്ലത്താണ്, ഇപ്പൊ താമസിക്കുന്നത് അമ്പാട്ടുകാവ്. എങ്ങനെയാ നമസ്കാരം, എന്റെ പേര് ശ്രീജിത്ത്, തിരുവനന്തപുരം ജില്ലയിലാണ് താമസം. തിരുവനന്തപുരം ജില്ലക്കാരനാണ്, ഇപ്പൊ താമസം ആലുവ അമ്പാട്ടുകാവ്. അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച ശിവരാത്രിക്ക് പോയത്. അതെ, ഇന്ന് ഇന്ന് വ്യാഴം, വ്യാഴം, വെള്ളി, ശനി, ഞായർ കൂടെ നമുക്ക് അവിടെ ജയിന്റ് വീലിന്റെ അടുത്ത് നമ്മുടെ ഇത് വെച്ചേക്കുന്ന അടുത്ത് കൂടാൻ പറ്റിയ ആരോളെ മണപ്പുറത്ത്, മണപ്പുറത്ത് കൂടാൻ പറ്റിയത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഒന്ന് കൈവയ്ക്കാം. ഈ രണ്ടുപേരും മതി, രണ്ടുപേരും വെച്ചാൽ മതി. വ്യാഴമല്ലി, വ്യാഴമല്ലി അവിടെ ഒരാ കൂടെ ആരുമല്ലേ. വ്യാഴമല്ലി, വ്യാഴമല്ലി, ആ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച ദൈവമുണ്ട്. അനി വേറെ ആരുള്ള, വേറെ ആരുള്ള? ആ ഇന്ന് ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ദൈവം വഴിയൊന്ന് പെട്ടെന്ന് പറയാട്ടോ, വഴി എങ്ങനെയാണോ. പുതിയ പുതിയ പിള്ളേരും പുതിയ ആളുകളും തന്നെ, എല്ലാവരും എല്ലാവരും പരിചയപ്പെട്ടാട്ടോ. കേരളം കൂടെ കേറാൻ പറഞ്ഞിട്ട് കേരളത്തിൽ എന്താ പറയണത്? ചേർത്തോടെ ചേർത്തോടെ സ്ഥലം ആലങ്ങാടാണ്. പ്രണവ്, പ്രണവ് പാട്ട് പാടാനറിയോ? ഇല്ല, അറിയില്ല. പേര് ജയകൃഷ്ണൻ, ഇടുക്കി കട്ടപ്പനയാണ് വീട്. ആ എടാ, നീ നീ വന്നെ ഇവിടെ ഉറക്കം പറയടാ. ആ ഇടുക്കി കട്ടപ്പന അറിഞ്ഞാ ശിവക്ഷേത്രത്തിൽ വന്നപ്പോ. ആ ശിവക്ഷേത്രത്തിൽ നീന്തൽ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. കട്ടപ്പന ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. ഇനി നമുക്ക് അവിടെ പോയി നീന്താ, ഇവിടെ നീന്തൽ പഠിച്ചു. വഴി സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ലാത്തവരും നീ കേട്ടോ, ദൈവം പറഞ്ഞുതരും. കൃത്യമായിട്ട് വേഗം പറഞ്ഞോളൂ. എന്റെ പേര് യശിൻ വിജയകൃഷ്ണ, ഞാൻ ഇനി എന്റെ വീട്ടിലേക്കുള്ള റൂട്ടാണ് പറയുന്നത്. ആലുവെന്ന് പറയാൻ പോയി, പക്ഷേ എന്നിട്ട് കേക്കെ കടങ്ങലിലോട്ട് ഇറങ്ങാൻ നദി യൂസ് ചെയ്ത് ഒന്നിട്ട് കടപ്പിലോ ഒന്നേരാ. എന്റെ സൈഡിലാണ് ഞങ്ങളെ വീട്, KRF 40C. പിന്നെ മഞ്ജു കമ്പനിയില് ജോലി ജോലിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ബാക്കിന് മഞ്ജു വേണമായിരുന്നു. ആരെങ്കിലും ഉണ്ടോ മഞ്ജു കമ്പനിയില് ജോലിയുള്ള ആള്? ആരുല്ലേ? ഒരു ബാക്കിന് മഞ്ജി പിള്ളേർക്ക് കൊടുക്കാം. ഒന്നോ രണ്ടു ബാക്കിന്റെ കുഴപ്പമില്ല. അതേ മഞ്ജു ബാക്കിന്റെ മഞ്ജു കമ്പനിയില് ജോലിയുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഒരു ബാക്കിറ്റാണോ? ഒരു ബാക്കിറ്റ്, ഒരു ബാക്കിറ്റ് മതി. ഒരു ബാക്കിറ്റും കൂടെ വേണം. ആരെയും ഒരുപാട് ബാക്കി ഇരുന്നിട്ട് അത് അവർ രണ്ടുപേരും മാറ്റാ മതി. പിന്നെ ആവശ്യം പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം. നേരത്തെ വന്ന് മെയിന്റനൻസ് കൂടിയവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. ഇന്നലത്തെ വീഡിയോ പ്ലേ ചെയ്ത് തരാം നോക്കട്ടെ. നീ കറക്റ്റ് ടൈമിൽ എടുത്തല്ലേ വീഡിയോ? ഇതിന് പകുതി ആൾക്കാരുടെ കൈ കാണില്ല. അപ്പൊ നാളെ ഇവർക്കൊക്കെ നല്ല കൈകൾ എടുക്കാം. മറ്റുള്ളവര് മറ്റുള്ളവരൊക്കെ നല്ല കൈകൾ എടുക്കട്ടെ. അവര് അഞ്ചരയ്ക്ക് തന്നെ വന്ന് കൊറേ പണി നടന്നാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയത്. നാളെ ഇതുപോലെ തന്നെ വർക്ക് ഉണ്ട്, അഞ്ചരയ്ക്ക് തന്നെ വരിക. നാളെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് റെഡിയാക്കണം, എന്നാലാണ് പെട്ടെന്ന് നീന്തൽ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പുറത്തെ കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി കൂടെ ഉണ്ട്, ഒരു ലേശം കൂടെ. ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ കൂടെ അപ്പുറത്തുണ്ടെന്ന്.
അപ്പൊ നാളെ എല്ലാവരും മുഴുവൻ ഇതുപോലെ തന്നെ സഹകരിക്കുക. ഇനി എല്ലാവരും കുനിഞ്ഞു നോക്കുക, ഇങ്ങനെ കുനിഞ്ഞു നോക്കുക. അതൊരു 1 2 3 കേട്ടാ, 1 2 3 കുനിഞ്ഞു നോക്കുക, കുനിഞ്ഞു നന്നിട്ട് കുനിഞ്ഞു നന്നിട്ട് തലേ ദിവസം 2 മണിക്കൂർ കൂടുമ്പോ 5 മിനിറ്റ് ഇതുപോലെ കൈ കറക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ നീന്തലിന് വരാവുള്ളൂ. എടാ മോളിൽ കയറി ഒരു ഫോട്ടോ എടുക്കാൻ ആരുമില്ലടാ, മോളിൽ കയറില്ലടാ നമ്മുടെ ഫോട്ടോഗ്രാഫറെ ആരെയിലോട്ടോ മോളിൽ കയറാൻ പറ്റില്ല, അതിന് മോളിൽ കയറാൻ പറ്റില്ല. ആര് കണ്ട സെൽഫി എടുക്കണ്ട, ഒരു ഫോട്ടോ എടുക്കണ്ട, ഒന്നും കയറിയുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവാ. ആ കേറുന്ന പേര് കേറാ കൂടെ. ആ എല്ലാവരും ഇത്തിരി ചേർന്നെ. ഹലോ ഒന്ന് ചേർന്നെ സജീഷ. ഹലോ പിന്നെ 5:50 ഇവിടെ എല്ലാവരും എത്തുന്നത്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറഞ്ഞ പരിപാടിയുണ്ട്. അതുപോലെ തന്നെയാണ് നീന്തൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് അടിച്ച് മടക്കി എടുത്ത് വെക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്കും എല്ലാവരും സഹകരിക്കാം. രാവിലെ നീ അഥവാ വൈകുകയാണെങ്കിൽ തന്നെ തിരിച്ച് എടുത്ത് വെക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കാം. ഇപ്പോഴുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല, മുകളിൽ നിന്നിട്ട് കുത്തി കൊടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കാത്തടിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും സഹകരിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് പഠിച്ചിട്ട് പോകും. പിന്നെ താഴെ അവിടുത്തെ നമ്മുടെ സിലബസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്രെയിമുകൾ ഇങ്ങനെയാണ് അവിടെ ഫ്രെയിം ഒരുക്കുക എന്നുള്ളത് താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിം വിട്ട് നിങ്ങൾ അനുവദിക്കുന്ന പരിധി ഇട്ട് ഒരാൾ പുറത്തേക്ക് പോകരുത്.